ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഞാൻ നിന്റെ കല്യാണക്കാരിയാ ചോദിച്ചത്. നിനക്ക് ഈ കല്യാണക്കാരി അല്ലാതെ വേറെ ഒന്നും എന്നോട് പറയാനില്ലേ? ഇനി എന്തെങ്കിലും വേണോ ടോണിച്ച? മതി. എത്രയായി ബില്ല്? 400 രൂപ. താങ്ക് യു ടോണിച്ച. എടാ, എന്നാ നീ വിട്ടു. നമുക്ക് പിന്നീട് വേണം. എനിക്ക് വേറൊരു സ്ഥലം വരെ പോണം. നമുക്ക് വൈകിട്ട് വേണം. കാണാം. നീ എവിടേക്കാ പോണെന്ന് എനിക്കറിയാം. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാ നിനക്ക് മോശപ്പെട്ട സ്ത്രീകളോടൊപ്പം കിടക്ക വങ്കിട്ടില്ലേ ഉറക്കം വരില്ലല്ലോ. എടാ, ജീവിതം എന്നാ സുഖിച്ച് ജീവിക്കണം. കള്ളും കഞ്ചാവും പെണ്ണും അങ്ങനെ എല്ലാം, അതാണ് എന്റെ പോളിസി. ഓക്കെ. ചേച്ചിയുടെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളൊക്കെ ഇപ്പം ബീനയുടെ വീട്ടിലോട്ടല്ലേ പോകാറ്? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവളും ചേച്ചിയൊക്കെ ഒരേപോലെയാ. ഞാൻ എന്റെ കാര്യം കഴിയുന്നു, പണം തരുന്നു, പോകുന്നു, അത്ര തന്നെ. എന്ത് നല്ലൊരു പയ്യൻ! ഇവനൊരു വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചൂടെ. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചേടാ, എന്തൊരു കഷ്ടം! കേരളത്തിൽ എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണം പോലും. ലിജോ, നീ എവിടെയാടാ? ഞാൻ പുളിങ്ങുന്നിലുണ്ട്. ശരി, ഞാൻ താ വരുന്നു. കുട്ടി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, സാരമില്ല. മേഡം, നമുക്ക് ഹോസ്പിറ്റലിൽ പോ. അതിനും അത്ര പ്രശ്നമൊന്നുമില്ല. അല്ല, നമുക്ക് വേണേ പോവാനേ. താങ്ക് യു. നോരക്കണിയുണ്ടോ? എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ പേരെന്താ? അച്ചു. നീ കരുതുന്നത് പോലെ മറ്റേ സൈസ് പെണ്ണുങ്ങളൊന്നും അല്ലത്. പോടാ, നീ ഉദ്ദേശിക്കുന്ന മാതിരിയൊന്നല്ല. ഞാൻ അവളെ കല്യാണം കഴിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. പക്ഷേ അവൾക്ക് എന്നെ ഇഷ്ടമാവോ എന്നാ. നിന്നെ ഇഷ്ടപ്പെടാത്ത ഏത് പെണ്ണാ? നീ സുന്ദരനല്ലേ, ജൂനിയർ മാവല്ലാണോ? Thank you.
അച്ചു അച്ചു, ഇന്ന് മുതൽ നമ്മുടെ ദാമ്പത്യ ജീവിതം തുടങ്ങുകയാണ്. എന്താന്ന് അറിയില്ല, കുറച്ച് നാളുകൊണ്ട് വല്ലാത്തൊരു തലവേദനയും ക്ഷീണവും തളർച്ചയും. അത് പറഞ്ഞാ പറ്റില്ല. ശരി, എന്നാ താൻ വരണ്ട, ഞാൻ ലിജോയെ കൂട്ടി പോയി വരാം. അച്ചു, എന്ത് പറയാൻ, കൊറേ ടെസ്റ്റുകളൊക്കെ നടത്തി, അത്ര തന്നെ. എന്നിട്ട് കൊറേ ഗുളിയൊക്കെ തന്നു, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു. എന്റെ സങ്കടം ഇപ്പൊ അതല്ല, മരുന്ന് കഴിച്ച് തീരാതെ നമ്മള് തമ്മിൽ ശാരീരിക ബന്ധം പുലർത്തല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. അത്രയുള്ളോ? അതിന് നമുക്ക് ഒരുപാട് ടൈം ഉണ്ടല്ലോ. ആണോ? ടോണി, ടോണി എഴുന്നേൽക്ക്. ടോണി, 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 ടോണി. ടോണി,
നമുക്ക് എത്ര മക്കൾ വേണം? ഒരു രണ്ട് മക്കളായാലോ പോരാ. പിന്നെ അഞ്ചു മക്കളെങ്കിലും വേണം. അഞ്ചു മക്കളാ? എന്റെ ഈശോയെ. ശരി, അച്ഛന്റെ ഇഷ്ടം പോലെ. ഇത്ര പെട്ടെന്ന് മരണത്തിലേക്ക് പോകാൻ മാത്രം എന്ത് രോഗമായിരുന്നു എന്റെ ടോണിക്ക്? നിങ്ങളുടെ കല്യാണ ദിവസം തന്നെ അവൻ ഡോക്ടറെ കണ്ട ശേഷം എന്നെ വന്ന് കണ്ടിരുന്നു. എനിക്ക് മരിക്കാൻ പേടിയില്ല ലിജു, പക്ഷേ എന്റെ അച്ഛനോട് ഞാൻ എങ്ങനെയാണാ പറയാ എനിക്ക് എയ്ഡ്സ് ആണെന്ന്. ആരുമില്ലാത്തൊരു പാവം പെൺകുട്ടിയാണ് അവൾ. ഇല്ല, എന്റെ അസുഖം അവൾ കൂടി പകരാൻ ഞാൻ അനുവദിക്കില്ല. ഒരു ദിവസം മുന്നേ ഡോക്ടറെ കാണാൻ എനിക്ക് തോന്നിയില്ല. എങ്കിലും എന്റെ അച്ഛനെ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ, അവള് കാത്തിരിക്കുക. ഹലോ ഹലോ ടോണി, എവിടെയാ? ആ അച്ചു, ഞാൻ ദാ എത്തി. കുറച്ച് ദിവസത്തേക്ക് നീ എന്നെ കാണാൻ ശ്രമിക്കണ്ട. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം ഞാൻ അവളെ ഒന്ന് സ്നേഹിക്കട്ടെ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ടോണിയുടെ ഓർമ്മകളുമായി, ടോണിയുടെ സ്വന്തം അച്ഛനുമായി ഞാൻ ഇവിടെ ജീവിക്കും. അച്ഛൻ.